നമ്മുടെ റെസ്യൂമേ അപ്ലൈ ചെയ്യുക, പിന്നെ കവർ ലെറ്റർ ആഡ് ചെയ്യുക, പിന്നെ നമ്മുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പാസ്പോർട്ട് കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മുടെ പ്ലസ് ടു അതേപോലെ SSLC. ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത്തിഹാദ് എയർവേയ്സിലോട്ട് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ജോബ് ഓഫേഴ്സിനെ പറ്റിയിട്ടാണ്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി, ക്യാബിൻ ക്രൂ സെക്ഷനിലോട്ടാണ് ജോബ് ഓഫർ വന്നിട്ടുള്ളത്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് 2023 മാർച്ച് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഇത് പറയുന്നത് മറ്റൊന്നും കൂടി അല്ല, നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്നത് 2-3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഈ ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം പിന്നെ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ജോബൊന്നുമല്ല, നോർമൽ കസ്റ്റമർ സർവീസാണ്. പക്ഷേ ഇത് GCC ബേസ് ചെയ്തുള്ള എയർലൈൻ കമ്പനിയാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശമ്പളം ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ജോബിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ കൂടുതലും ജോബ് ഓഫേഴ്സ് വന്നിട്ടുള്ളത് യൂറോപ്യൻ കൺട്രീസിലോട്ടും അതേപോലെ തന്നെ ഓസ്ട്രേലിയ, പിന്നെ ഗൾഫ് കൺട്രീസൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അബുദാബിയാണ്. സോ ഈ ഒരു വേക്കൻസിയെ പറ്റി നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ കയറി ലിങ്കിൽ കയറി അപ്ലൈ ചെയ്തോളൂ, ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്, സി ഡ്രീം കമ്മ്യൂണിറ്റി എന്ന്. ജസ്റ്റ് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലെ വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പല ന്യൂസ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടെലിഗ്രാമിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെലിഗ്രാം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ കയറേണ്ട ആവശ്യമില്ല, യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്താൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ചെറിയൊരു കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള. അപ്പോൾ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയുന്ന സെയിം കാര്യം തന്നെയാണ്. ഈ ഒരു ക്യാബിൻ ക്രൂ വേക്കൻസിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത് വരുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. IELTS ഒന്നും വേണമെന്നില്ല, ഇംഗ്ലീഷ് കുഴപ്പമില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റണം. പിന്നെ 21 വയസ്സായിരിക്കണം. അതേപോലെ മിനിമം ഹൈറ്റ് ഒരു 160 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. പിന്നെ ടാറ്റോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല, ക്രിമിനൽ റെക്കോർഡൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ പ്രസൻറ്റേഷൻ എക്സലൻറ്റ് പ്രസൻറ്റേഷൻ ആവണം. കാരണം ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പല സെക്ഷനായിട്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ പ്രസൻറ്റേഷൻ എത്രത്തോളം ഉണ്ട്, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്, അതൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ സെലക്ട് ആവുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ എട്ടാമത് വരുന്നത് അത് കുറച്ച് ഇതാണ്, അതായത് ഇപ്പോൾ മുസ്ലിംസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റമദാൻ മാസമാണെങ്കിലും നിങ്ങൾ ഈ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യേണ്ടി വരും, അങ്ങനെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് പറ്റുവാണെങ്കിൽ പറ്റുന്ന ആൾക്കാർ മാത്രം ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസീസ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട് പല കൺട്രീസിലായിട്ട്, ബഹ്റൈനി ഓസ്ട്രേലിയ, അതേപോലെ ജർമ്മനി ഓസ്ട്രേലിയ, പിന്നെ മസ്കറ്റ് ഇറ്റലി, അതേപോലെ തന്നെ ഓസ്ട്രേലിയയാണ് കൂടുതലും വരുന്നത്. ഓസ്ട്രേലിയ സിഡ്നിയാണ് ഫസ്റ്റ് ആദ്യം കണ്ടത്, പിന്നെ മെൽബൺ ഉണ്ട്, പിന്നെ പേർത്ത് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ജോബ് ഓഫറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇത്തിഹാദ് എയർവേയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലെത്തും. ഒഫീഷ്യൽ സൈറ്റിലും നമ്മൾ നേരത്തെ കൊടുത്ത സെയിം ഡീറ്റെയിൽസ് ആണുള്ളത്, അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതേപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ സ്കിൽസ് അവർ പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എക്സലൻ്റ് ആവണം, അതേപോലെ കസ്റ്റമർ സർവീസ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ മൂന്ന് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഓക്കെ, ആക്ച്വലി ഈ ഒരു ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് തന്നെയാണ്. പക്ഷേ മെയിനായിട്ട് ഇപ്പോൾ GCC ബേസ് ചെയ്ത എയർലൈൻ കമ്പനീസ് ആയതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും മുകളിലും താഴെയായിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്തിഹാദ് എയർവേയ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്താൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് സൈൻ ചെയ്യാം.
സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സെക്ഷനിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തത് ബഹ്റൈനിലോട്ടുള്ള വേക്കൻസിക്കാണ്. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് ഫസ്റ്റ് മൈ ഡോക്യുമെൻറ്റ്സ്, പ്രൊഫൈൽ ഇൻഫർമേഷൻ, അതേപോലെ ജോബ് സ്പെസിഫിക് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മുടെ റെസ്യൂമേ അപ്ലൈ ചെയ്യുക, പിന്നെ കവർ ലെറ്റർ ആഡ് ചെയ്യുക, പിന്നെ നമ്മുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പാസ്പോർട്ട് കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മുടെ പ്ലസ് ടു അതേപോലെ SSLC, പിന്നെ എന്താ പറയുക, നമുക്ക് BTECO അങ്ങനെ ഏതെങ്കിലും നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ, നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ജോബ് സ്പെസിഫിക് ഇൻഫർമേഷൻ, അതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നാഷണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളൂ. സോ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത കുറേ സ്ഥലങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് അവർ എന്നെ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ എനിക്കിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിരിക്കും ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ക്യാബിൻ ക്രൂ ബഹ്റൈൻ, ക്യാബിൻ ക്രൂ ജർമ്മനി, അതേപോലെ തന്നെ ക്യാബിൻ ക്രൂ ഓസ്ട്രേലിയ, അങ്ങനെ വരുന്നത് ഓരോ വേക്കൻസി ആയിട്ടായിരിക്കില്ല കേട്ടോ. കാരണം ഇവിടെ ഇത്തിഹാദ് എയർവേയ്സ് എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്, കമ്പനിയിലോട്ട് ഇഷ്ടംപോലെ വർക്കേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇത് പല കൺട്രീസിലോട്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ശമ്പളം എങ്ങനെയാണ് നോക്കാം. ഇത്തിഹാദ് എയർവേയ്സിൽ നോർമലി ശമ്പളം കിട്ടുന്നത് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ്, അതായത് ബേസിക് സാലറി പ്ലസ് ഫ്ലൈയിങ് അവേഴ്സ് പ്ലസ് ലേ ഓവർ അലവൻസ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ബേസിക് സാലറി എന്ന് പറയുന്നത് എക്കണോമിക് ക്രൂ ആണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ എക്കണോമിക് ക്രൂ ആയിരിക്കും വരിക, 3600 ദിർഹംസ് ആണ് വരിക. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 77,000 ആണ് ബേസിക് സാലറി ആയിട്ട് വരിക. ഇനി രണ്ടാമത് വരുന്നത് ഫ്ലൈയിങ് അവേഴ്സ് ആണ്. ഓരോ മണിക്കൂർ നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോഴും ഏകദേശം 44 ദിർഹംസ് ആണ് മണിക്കൂറിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. എക്കണോമിക് ക്രൂ ആണെങ്കിൽ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 1000 അടുത്ത് വരും. പിന്നെ വരുന്നത് ലേ ഓവർ അലവൻസ് ആണ്. ഇത് കുഴപ്പമില്ലാത്തൊരു ഏണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഗൾഫ് കൺട്രീസോ ഇന്ത്യ ആണെങ്കിൽ ഏകദേശം 240 ദിർഹംസ് പെർ ഡേ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏഷ്യയിലുള്ള മറ്റേതെങ്കിലും കൺട്രീസ് ആണെങ്കിൽ ഏകദേശം 280 ദിർഹംസിൻ്റെ അടുത്ത് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഓസ്ട്രേലിയ, US അങ്ങനെയൊക്കെ പറയുമ്പോൾ ഏണിങ്സ് ഇങ്ങനെ കൂടിക്കൂടി വരും. ഇതിൽ നോർമലി ഇപ്പോൾ യൂറോപ്പിലോട്ടോ US ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പല ആൾക്കാരും വിചാരിക്കും ലേ ഓവർ മാത്രം മതിയെന്ന്. കാരണം ഒരു ദിവസം എന്തായാലും $104 വരെ നമുക്ക് വെറുതെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 8,000 ലേ ഓവർ ചാർജ് ആയിട്ട് മാത്രം ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ടോട്ടലി എങ്ങനെയാണെങ്കിലും ഒരു 9,000 ദിർഹംസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 8,000 എന്തായാലും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 170 to 180 അടുപ്പിച്ച് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഫ്രഷേഴ്സിനാണ്, പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഓക്യുപേഷനും കൂടെയാണിത്. ഓക്കെ, അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.